കോൺഗ്രസ് വിട്ട് കൂടുതൽ നേതാക്കൾ ഇന്ന് ബി ജെ പിയിൽ ചേരും. പത്മജയ്ക്ക് പിന്നാലെ സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും ഇന്ന് ബി ജെ പിയിൽ അംഗമാകും. രാവിലെ 11 മണിക്ക് മാലാർജി ഭവനിൽ എത്തിയാണ് അംഗത്വം സ്വീകരിക്കുക. കോൺഗ്രസ് വിടാനുള്ള കാരണം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുമെന്ന് പത്മിനി തോമസ് പറഞ്ഞു. രജീഷ് നരിക്കുനിയുടെ വിവരങ്ങളുമായി രജീഷ്. പത്മജ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയത് വലിയ വിമർശനത്തിനും വലിയ ചർച്ചയ്ക്കൊക്കെ ഇടവരുത്തിയ ഒരു കാര്യമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ നേതാക്കൾ എത്തുന്നു എന്ന് പറയുന്നു. ഏതൊക്കെ നേതാക്കൾ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? സസ്പെൻസ് ലിസ്റ്റ് എപ്പോൾ പുറത്തുവിടും ബി ജെ പി? ഇത് ഇന്ന് രാവിലെ 11 മണിക്കാണ് മാനർജി ഭവനിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ മാനർജി ഭവനിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്കറിയാൻ കഴിയുന്നത് പത്മിനി തോമസാണ് എന്ന് ചേരുന്ന ഏറ്റവും പ്രമുഖരായ വ്യക്തി എന്നാണ്. മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായിരുന്നു അവർ. അത് അവരാണ് ഇപ്പോൾ ചേരുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്ന കാര്യം ഇതുവരെ ബി ജെ പി നേതൃത്വം പുറത്തുവിട്ടില്ല. സസ്പെൻസായി ഇപ്പോഴും തുടരുകയാണ്. ഒരു പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാകും എന്ന ഒരു കാര്യവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും കൂടുതൽ നേതാക്കളെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്ന നടപടികളാണ് ബി ജെ പി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പത്മജ വേണുഗോപാലിനെയായിരുന്നു ബി ജെ പിയിലേക്ക് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത്. അവർ അംഗത്വം സ്വീകരിക്കുകയും ഡൽഹിയിലെത്തി തന്നെ അംഗത്വം സ്വീകരിക്കുകയും തിരുവനന്തപുരത്തെത്തിയ സമയത്ത് വലിയ രീതിയിലുള്ള സ്വീകരണമൊക്കെ അവർക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരാൾ കൂടി, മറ്റൊരു കോൺഗ്രസ് പുറത്തു കൂടി ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായും ഉള്ളത് വനിതാ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ബി ജെ പിയിലേക്ക് അവർ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഒരു ഭാഗമാകും. അതോടൊക്കെ ഇതൊക്കെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയും എൻ ഡി എയും ഇപ്പോൾ ഇതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് ആണ് ഈ അംഗത്വ സ്വീകരണം. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ കോൺഗ്രസ് നിലപാടുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇപ്പോഴുള്ള നിലപാടുകളൊക്കെ വ്യക്തമാക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടത്തിയ അവഗണനകൾ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് വിടാൻ അവർ ഒരുങ്ങിയിരിക്കുന്നതെന്ന കാര്യവും നേരത്തെ തന്നെ പറയുകയും ചെയ്താണ്. എന്തായാലും പത്മജ വേണുഗോപാലിന് കൂടി മറ്റൊരു കോൺഗ്രസ് നേതാവ് വനിതാ പ്രവർത്തകർ കൂടി ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആളുകളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. രജീഷ്, എത്ര മണിയോട് കൂടിയായിരിക്കും അംഗങ്ങളുടെ ഈ ബി ജെ പിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച പരിപാടി ആരംഭിക്കുക? ഏതൊക്കെ നേതാക്കളാകും ഇന്നത്തെ ഈ ചടങ്ങിലുണ്ടാവുക? ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് ബി ജെ പി നേതാക്കളൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് വിതരണവും അതിനുശേഷം വാർത്താസമ്മേളനവുമൊക്കെയാണ് ഇന്ന് പ്രധാനമായും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കളെ എത്തിക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി ജെ പി ആരംഭിച്ചിരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ ഇന്നും തുടരുകയാണ്. എന്തായാലും പത്മിനി തോമസ് കൂടി ഇന്ന് ബി ജെ പിയുടെ ഭാഗമായി മാറുമ്പോൾ ഒരുപക്ഷെ ഇനിയും ഒരുപക്ഷെ അവരുടെ പ്രാതിനിധ്യത്തിലുള്ള അല്ലെങ്കിൽ അവരോടൊപ്പം ഉള്ള ആളുകൾ കൂടി ബി ജെ പിയിലേക്ക് എത്താനുള്ള ശ്രമം ഉണ്ടാകും. ആ ഒരു ശ്രമം ഒരുപക്ഷെ ബി ജെ പിയും തുടരാൻ സാധ്യതയുണ്ട്. കാരണം ഒരാളെ മാത്രം എത്തിക്കുന്ന പകരം അവരുടെ കൂടെയുള്ള ആളുകളെ കൂടി ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തി വരുന്നത്. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി നേരത്തെ പത്മിനി ഇപ്പോൾ പത്മി തോമസ് കൂടി എത്തുമ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കൂടി ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. നേരത്തെ പത്മജ ബി ജെ പിയിലേക്ക് എത്തിച്ച സമയത്ത് അവർ കൂടെയുള്ള ആളുകൾക്കും ഇത്തരത്തിൽ ആളുകളെയും ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. പക്ഷേ അതിനെ തൃശ്ശൂരിലുള്ള ആളുകളെയൊക്കെ നേരത്തെ തന്നെ തടയുകയും മീറ്റിംഗൊക്കെ വിളിച്ചുകൊണ്ട് കോൺഗ്രസ് അതിനെ തടയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പത്മിനി തോമസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മേഖലയിലുള്ള ആളുകൾ ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട ചരടുപടികളൊക്കെ നടത്തി വരികയും ചെയ്യുകയാണ്. രജീഷ്, തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ അടുത്ത് തന്നെ ഏത് നിമിഷം വരെയും ഉണ്ടാകും. അതിനിടയിൽ ഇപ്പോൾ കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമ്പോൾ അത് ബി ജെ പിക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഈ മറ്റു നേതാക്കളുടെ ഈ ബി ജെ പി പ്രവേശനം? ഓരോ നമുക്കറിയാം ഓരോ തിരഞ്ഞെടുപ്പ് സമയത്തും പല നേതാക്കളും കൂടുമാറ്റമൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ആകൃഷ്ടരായ അല്ലെങ്കിൽ ബി ജെ പി കൊണ്ടുവരുന്നവർക്ക് പദവിയൊക്കെ നൽകി നിലനിർത്തുകയും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിത്വം അക്കം നൽകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിക്ക് പോയ സമയത്ത് ഇത്തവണ അദ്ദേഹം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരുന്നു. അതോടൊപ്പം പത്മജിക്കും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം ഓഫർ നൽകി. പക്ഷേ ഇത്തവണ
മത്സരിക്കാനില്ല എന്ന കാര്യം പത്മജ ബി ജെ പി നേതൃത്വത്തെ അറിയിക്കുന്നു. ഇപ്പോൾ പത്മിനി തോമസ് ബി ജെ പിയിലേക്ക് എത്തുന്നു. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ആളുകൾ എത്തുമ്പോൾ അവർക്ക് വേണ്ട പരിഗണന നൽകുക, ഒരു അംഗത്വത്തിന് അപ്പുറത്തേക്ക് ചുമതലകളും അതോടൊപ്പം തന്നെ കൂടുതൽ ഉത്തരവാദിത്വമുള്ള പദവികൾ നൽകുന്നതോടൊപ്പം തന്നെ മറ്റു ഒരുപക്ഷെ ചെയർമാൻ ഏതെങ്കിലുമൊക്കെ ചെയർമാൻ പദവികളൊക്കെ നൽകി അവരെ നിലനിർത്താനുള്ള നടപടിയിലേക്ക് ഒരുപക്ഷെ ബി ജെ പി കടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ നൽകുമ്പോൾ കൂടുതൽ ആളുകളെ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ആകർഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്കുള്ളത്. കൂടുതൽ ആളുകളെ അത്തരത്തിൽ ബി ജെ പിയിലേക്ക് എത്തിക്കാനും കൂടുതൽ നേതാക്കളെ തന്നെ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലൂടെയാണ് ഈ ആളുകളെയൊക്കെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരൊക്കെ അംഗത്വം എടുക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവർക്കും ഈ പോയാൽ ഒരുപക്ഷെ കൂടുതൽ പദവി ലഭിക്കാം എന്നൊരു പ്രതീക്ഷ ഉണ്ടാകുകയും അവരും ബി ജെ പിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ആ ഒരു തന്ത്രം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് സമയത്തുള്ള ഇത്തരത്തിലുള്ള മാറ്റം അത് വലിയ ഏറെ രീതിയിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും 11 മണിക്ക് നമുക്ക് അറിയാൻ കഴിയും ആരൊക്കെയാണ് ഇന്ന് പുതുതായി ബി ജെ പിയിൽ ചേരുന്നതെന്ന്. പത്മജ തോമസിന് ഉറപ്പം മറ്റ് ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിലെ ഭാഗമായി ഇന്ന് ചേരുന്നതെന്ന കാര്യമൊക്കെ 11 മണിക്ക് നമുക്ക് അറിയാൻ കഴിയും. നിത, ശരി രജീഷ്, ഇന്ന് ഏതായാലും ബി ജെ പിയിലൊക്കെ കൂടുതൽ നേതാക്കൾ എത്തുന്നു എന്നുള്ളതാണ്. 11 മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത്. കൂടുതൽ അംഗങ്ങൾ മറ്റ് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നുള്ള കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. ഇന്നലെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എന്തായാലും ഏതൊക്കെ നേതാക്കളാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പത്മിനി തോമസ് ഉണ്ടാകുമെന്നാണ് ഇതുവരെ കിട്ടിയ വിവരം. 11 മണിക്ക് മാരാർജി ഭവനിലാണ് അംഗത്വം സ്വീകരിക്കുന്ന ചടങ്ങ് നടക്കുക. ഏതൊക്കെ നേതാക്കൾ എത്തുമെന്നുള്ളത് ഇനി അടുത്ത മണിക്കൂറിൽ തന്നെ അറിയാൻ സാധിക്കും. രജീഷ് നരുക്കിനാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.